വിശദമായ വാർത്തകളിലേക്ക്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട കോൺഗ്രസ്. 124 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ വരുണ മണ്ഡലത്തിലും PCC അധ്യക്ഷൻ DK ശിവകുമാർ കനകപൂരിയിൽ നിന്നും ജനപതി തീയിട്ടും. BJP വിട്ട് കോൺഗ്രസിലെത്തിയ കിരൺകുമാർ ചിക്കനായഹള്ളിയിൽ മത്സരിക്കും. വിവരങ്ങളുമായി ഗീസ് പീറ്റർ ചേരുന്നു. ഗീസ്, കോൺഗ്രസിൻ്റെ അനിശ്ചിത്വം ഇപ്പോഴിതാ ഒഴിവായിരിക്കുന്നു. മാത്രമല്ല, ഈ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അയോഗ്യത നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അവർക്ക് വീണ്ടും തിരിച്ചു വരുമെന്നുള്ള ഒരു വേദി കൂടിയാകണം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഉത്തമ വിശ്വാസം കൂടിയുണ്ട്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അജി, തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു അനിശ്ചിതത്വം, ഈ കർണാടക കോൺഗ്രസ് ഒരു അനിശ്ചിതത്വം ത്തിലായിരുന്നു. ആ ഒരു അനിശ്ചിതത്വം മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് കോളാറിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അത് പ്രഖ്യാപിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കർണാടക PCC തള്ളുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഹൈക്കമാൻഡ് ഇതിൽ ഇടപെടലുകയും തുടർന്ന് ചർച്ച നടത്തുകയും സംസ്ഥാന നേതൃത്വമായി ചർച്ച നടത്തിയും ആണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. അന്തിമ പട്ടിക പുറത്തിട്ട് ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. 124 പേരുടെ പേരാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ, ഒപ്പം തന്നെ PCC അധ്യക്ഷനായ DK ശിവകുമാർ എന്നിവരുടെ മണ്ഡലം തന്നെയാണ്. ഈ ശിവകുമാർ കനകപുരിയിൽ തന്നെ ജനവിധി തേടുമ്പോൾ സിദ്ധരാമയ്യ വരുണയിലാണ് മത്സരിക്കുക. കാരണം ഈ നേരത്തെ താൻ കോളാറിൽ മത്സരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, തൻ്റെ കർമ്മമണ്ഡലം കോളാറാണ്, കോളാറിൽ താൻ മത്സരിക്കും എന്ന് സിദ്ധരാമയ്യ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് ഹൈക്കമാൻഡ് നിരസിക്കുകയായിരുന്നു ഈ ഒരു വാദത്തെ. കാരണം സിദ്ധരാമയ്യയെ പോലെ മുതിർന്ന ശക്തനായ ഒരു നേതാവ് കോളാറിൽ മത്സരിക്കുന്നത് വലിയ ഒരു തിരിച്ചടിയായിരിക്കും. കാരണം നമുക്കറിയാം, കോളാറ് ഈ SC ST മേഖലയെ കേന്ദ്രീകരിച്ചുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാവിന്, മാത്രമല്ല BJPക്ക് വലിയ രീതിയിൽ സാധ്യത ഉള്ള ഒരു മണ്ഡലമാണ് അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവിടെ മുതിർന്ന നേതാവായ സിദ്ധരാമയ്യ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ മുഖമായ സിദ്ധരാമയ്യയെ നിർത്തുന്നത് ചർച്ചയിൽ ഉന്നയിച്ചത് സംസ്ഥാന നേതൃത്വവുമായി കഴിഞ്ഞ ദിവസം ACC ആസ്ഥാനത്ത് നടത്തിയ ചർച്ചയിൽ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയോട് വേറെ ഒരു മണ്ഡലം നോക്കണം എന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് പറഞ്ഞിരുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും, നമുക്കറിയാം ഖാർഗെയുടെ നാടാണ് കർണാടക, അതുകൊണ്ട് തന്നെ ഖാർഗെയും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സിദ്ധരാമയ്യയെ അറിയിച്ചിരുന്നു. കാരണം ആത്മഹത്യപരമാണെന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അത് അംഗീകരിക്കണം. ഒപ്പം വരുണ മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യയോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് പുറത്തുവിട്ടിരിക്കുന്ന പട്ടികയിൽ സിദ്ധരാമയ്യയുടെ മണ്ഡലം വരുണ ആണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. DK ശിവകുമാർ കനകപുരയിൽ മത്സരിക്കും. ഒപ്പം തന്നെ മുതിർന്ന നേതാവായ G പരമേശ്വര, അദ്ദേഹം കൊരട്ടിഖേരയിലാണ് ജനവിധി തേടുക. അതോടൊപ്പം തന്നെ BJP വിട്ട് കോൺഗ്രസിൽ എത്തിയ കിരൺകുമാർ, അദ്ദേഹം മത്സരിക്കുന്നത് ചിക്കനഗനഹള്ളിയിലാണ് അദ്ദേഹം ജനവിധി തേടുക. ഒപ്പം തന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ കോളാർ മേഖലയിൽ സിദ്ധരാമയ്യ അവകാശവാദം ഉന്നയിച്ച കോളാർ മേഖലയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. രൂപകല എം എന്ന സ്ഥാനാർത്ഥിയെ, വനിതാ സ്ഥാനാർത്ഥിയെയാണ് കോളാറിൽ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് പ്രിയങ്ക ഖാർഗെ, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനായ പ്രിയങ്ക ഖാർഗെ, കോൺഗ്രസ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക ഖാർഗെ, പ്രിയങ്ക ഖാർഗെ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നുണ്ട്. ചിത്തപൂരിലാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. ചിത്തപൂരിൽ നമുക്കറിയാം ഈ SC ST അല്ലെങ്കിൽ ഈ SC ST മേഖല മണ്ഡലം അഭിമുഖീകരിക്കുന്ന മണ്ഡലമാണ്. അവിടെയാണ് പ്രിയങ്ക ഖാർഗെ ജനവിധി തേടുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കർണാടക എന്നത് വലിയ ഒരു ശ്രദ്ധ ചെലുത്തുന്ന സംസ്ഥാനമാണ്. കാരണം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടക സ്വദേശിയാണ്, കർണാടക സംസ്ഥാനത്തിൽ നിന്നുള്ള നേതാവാണ്. നേരത്തെ കർണാടകയിലെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അധ്യക്ഷന്റെ സംസ്ഥാനത്ത് കോൺഗ്രസിന് എത്രത്തോളം നേതൃത്വം, എത്രത്തോളം തിരിച്ചു വരുവാൻ സാധിക്കും, എത്രത്തോളം നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഉറ്റുനോക്കുന്നുണ്ട് ദേശീയ നേതൃത്വം. അപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് കൂടി കർണാടക സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ നേതൃത്വ നിരയിൽ മുന്നിട്ട് നിൽക്കുന്നത് കർണാടക സംസ്ഥാനത്തിൽ നിന്നുള്ള നേതാക്കളായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കർണാടകയിലാണ്. ഇത്തവണ കർണാടകയിൽ ഒരു തിരിച്ചുവരവിന് കളം ഒരുക്കണം എന്ന്
നേരത്തെ തന്നെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം കർണാടകയെ നമുക്കറിയാം, കർണാടക അത്യാവശ്യം വലിയൊരു സംസ്ഥാനം കൂടിയാണ്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധ്യത, കോൺഗ്രസിന് സാധ്യത കൽപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളവും കർണാടകയും. അതുകൊണ്ട് തന്നെ കർണാടകയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഇത്തവണ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ച അടുത്ത തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനോട് ദേശീയ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കളം വ്യക്തമായി. ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുകയാണ്. BJP ഇത് സംബന്ധിച്ചിട്ടുള്ള പട്ടിക പുറത്തുവിട്ടിട്ടില്ല. കോൺഗ്രസ് ഒരു മുഴുവൻ മുമ്പേ തന്നെ എറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഒപ്പം തന്നെ പ്രചാരണ രംഗത്ത് BJP മുന്നിട്ട് നിൽക്കുകയാണ്. പ്രധാനമന്ത്രി ഇന്ന് കർണാടകയിൽ എത്തുന്നുണ്ട്. ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രചരണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തുന്നത്. കാരണം ഇന്ന് മെട്രോ അടക്കമുള്ള വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി കർണാടകയിലെ ജനങ്ങൾക്കായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അജി സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ പരാമർശം, അത് കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കവും രാഹുൽ ഗാന്ധിയുടെ പരാമർശവും, അത് കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്നാണ് BJP വിചാരിക്കുന്നത്. കാരണം രാജ്യത്തെ പോലും തള്ളിപ്പറയുന്ന ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്നാണ് BJP വാദം. ആ വാദം തന്നെയായിരിക്കും ഒരുപക്ഷെ കർണാടകയിലും ഉന്നയിക്കുക. കർണാടകയിൽ മാത്രമല്ല, ഈ തവണ നടക്കുന്ന ഈ വർഷം നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും പ്രധാനമായിട്ടും കോൺഗ്രസിനെതിരായ BJP ആയുധം അത് തന്നെയായിരിക്കും. കാരണം ദേശദ്രോഹിയായ ഒരാൾക്കെതിരെ ഒരാളെ ജയിപ്പിക്കുക, അല്ലെങ്കിൽ അയാൾ നേതൃത്വം നൽകുന്ന പാർട്ടിയെ ജയിപ്പിക്കുന്നത്, അത് രാജ്യത്തോടുള്ള വെല്ലുവിളിയായിരിക്കും. ആ വാദങ്ങളൊക്കെ തന്നെയായിരിക്കും BJP എന്തായാലും ഈ കളങ്ങളിൽ ഒക്കെ ഒരുക്കുക. അതിനെ മറികടക്കുവാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അതായത് ഗീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ 124 പേരുടെ പട്ടികയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഏറ്റവും വലിയ ഒരു തിരിച്ചടി കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ കോൺഗ്രസിനുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത ഈ കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് വയനാട് പാർലമെൻറ് മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയെ വർഷങ്ങൾക്ക് മുൻപ് മത്സരിപ്പിക്കാൻ, അതായത് നാല് വർഷങ്ങൾക്ക് മുൻപ് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തതും. ഇപ്പോൾ അയോഗ്യത നിലനിൽക്കുന്നതിനാൽ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത വലിയ രീതിയിലുള്ള പ്രതിസന്ധിയല്ലേ ശരിക്കും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്? അജി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതേണ്ടതുണ്ട്. കാരണം ഈ രാഹുൽ ഗാന്ധിയെ വയനാട് മത്സരിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു ഏറ്റവും കൂടുതൽ എതിർത്തത് CPM ആയിരുന്നു. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസും CPMഉം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകേണ്ടതുണ്ട് എന്നാണ് CPM പ്രധാനമായിട്ടും വാദിച്ചത്. കാരണം രാഹുൽ ഗാന്ധിനെ പോലെ ഒരു ദേശീയ നേതാവിനെ വയനാട് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് CPMനെയാണ്. CPMന്റെ ഒരു സീറ്റ് നഷ്ടമാവുക എന്നത് തന്നെയായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ വയനാട് മത്സരിക്കുവാൻ തീരുമാനിച്ചു എന്ന ഹൈക്കമാൻഡ് പട്ടിക പുറത്തുവിട്ടപ്പോൾ തന്നെ CPM ആണ് ഏറ്റവും കൂടുതൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. കാരണം BJPക്കെതിരെ CPMഉം കോൺഗ്രസും ഒരുപോലെ ദേശീയ തലത്തിൽ എതിർക്കുന്ന, അല്ലെങ്കിൽ ഒരുപോലെ പോരാടുന്ന ഒരു സാഹചര്യം. പക്ഷേ സംസ്ഥാന ഘടകം കേരളത്തിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പൊരുത്തക്കേട് തോന്നിപ്പിക്കുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങൾ CPM നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. ഒരുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും, കാരണം വയനാട് MP ആണ് രാഹുൽ ഗാന്ധി, അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിനും വലിയൊരു തിരിച്ചടിയാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇനി 2024 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു ചുരുങ്ങിയ കാലത്തിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ, ആ ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഉറ്റുനോക്കും, അല്ലെങ്കിൽ എങ്ങനെ നേരിടും? അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിനും വലിയൊരു വെല്ലുവിളിയുണ്ട്. കാരണം ഈ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കുക, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒപ്പം തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതോടൊപ്പം തന്നെ അതിന് ഒരു ബദലായിക്കൊണ്ട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഭാരത് ജോഡോ യാത്രയിലൂടെയൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഒരു മുഖമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന സമ്മേളനത്തിൽ, അതോടൊപ്പം തന്നെ ഈ ചിന്തൻ ശിബിറിലും, അതോടൊപ്പം തന്നെ നടന്ന പ്ലീനറി സമ്മേളനത്തിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയെ ദേശീയ തലത്തിലേക്ക് ഉയർത്തുവാനുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ദേശീയ നേതൃത്വത്തിന്റെ മുൻനിരയിലേക്ക് രാഹുൽ ഗാന്ധി വരണം എന്ന ആവശ്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ്
കോൺഗ്രസ് നേതാക്കൾ പ്ലീനറിയിൽ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നേതൃത്വം മുന്നോട്ട് വെക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി അയോഗ്യനായാൽ, ഇത് ശരിവെച്ചു കഴിഞ്ഞാൽ 8 വർഷത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ ആകില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ബദലായ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് തുല്യനായ ഒരു നേതാവിനെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് വഴിപിടിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഇനി അല്പസമയം മാത്രമേ കോൺഗ്രസിന് മുന്നിൽ ഇനി അധികം സമയമില്ല അത്തരത്തിൽ ശക്തനായ ഒരു നേതാവിനെ. കാരണം ഭാരത് ജോഡോ യാത്രയിലൂടെ അടക്കം രാഹുൽ ഗാന്ധി വലിയ സ്വീകാര്യത രാജ്യത്താകെ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് തുല്യനായ ഒരു നേതാവിനെ ഇനി ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇനി ആരെ എന്ന ചോദ്യം, മുതിർന്ന നേതാക്കൾ നിരവധിയുണ്ട്, പക്ഷേ ഒരു യുവത്വം തുളുമ്പുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവേശം തുളുമ്പുന്ന, ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കുന്ന ഒരു നേതാവിനെ ഇനി കോൺഗ്രസിൽ കണ്ടെത്തുവാനാകുമോ, അല്ലെങ്കിൽ ഈ ഒരു ചുരുക്ക സമയത്തിനുള്ളിൽ കണ്ടെത്താനാകുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടി കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ്. ആ തിരിച്ചടികളെല്ലാം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ തിരിച്ചടികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് കർണാടക കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് ഈ പട്ടിക പുറത്തു വിട്ടിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ അനിശ്ചിതത്വങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു. ഈ DK ശിവകുമാർ കോൺഗ്രസിനുള്ളിൽ തന്നെ, കർണാടക കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു പോര് ഉണ്ടായിരുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. കാരണം പ്രതിപക്ഷ നേതാവും PCC അധ്യക്ഷനും തമ്മിലുള്ള പോര്, DK ശിവകുമാരും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയും തമ്മിൽ പല വിഷയങ്ങളിലും പോര് ഉടലെടുത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തെ എല്ലാം രമ്യമായി പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രമ്യമായി അവസാനിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഇരു കൂട്ടരും, രണ്ട് പക്ഷവും, PCC അധ്യക്ഷനായ DK ശിവകുമാർ പക്ഷവും, ഒപ്പം തന്നെ പ്രതിപക്ഷ സിദ്ധരാമയ്യയുടെ പക്ഷവും ഒരുമിച്ച് നിൽക്കണം. അവിടെ പക്ഷം എന്നതൊന്നുമില്ല, രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു പോരാണ്. ആ രണ്ട് നേതാക്കളുടെ പോരും അവർ ഒന്നിച്ച് നിന്നുകൊണ്ട് വേണം നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും അഭിമുഖീകരിക്കുവാൻ എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ DK ശിവകുമാർ ഇക്കാര്യം, ഒരു പൊതുപരിപാടിയിൽ DK ശിവകുമാർ ഇക്കാര്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. കർണാടക കോൺഗ്രസിൽ പോര് എന്നൊരു സംഭവമില്ല. കർണാടക കോൺഗ്രസിൽ ആശയങ്ങൾക്കുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ്, അത് ഒരിക്കലും പോര് എന്ന രീതിയിൽ കണക്കാക്കേണ്ടതില്ല. കോൺഗ്രസ് നേതൃത്വം ശക്തമായി തന്നെ നിലനിൽക്കും. പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യയുടെയും ഒപ്പം തന്നെ PCC അധ്യക്ഷൻ DK ശിവകുമാറിൻ്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെയും അഭിമുഖീകരിക്കുമെന്നാണ് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ, ഇനി ഇപ്പോൾ ഇപ്പോൾ ആദ്യ പട്ടിക പുറത്ത് ഇറക്കിയ ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പ്രചരണ ചൂടിലേക്ക് കർണാടക കടക്കും. ഏതൊക്കെ നേതാക്കളാണ് കർണാടകയിലേക്ക് എത്തുക എന്ന കാര്യത്തിലും ഇനി വരും ദിവസങ്ങളിൽ AICC നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം കൃത്യമായി തന്നെ അറിയിക്കും. താരപട്ടിക ആരൊക്കെയാണ് താരപട്ടികയിലുള്ളത്, ആരൊക്കെയാണ് ഇനി കർണാടകയിൽ ഈ പര്യടനം പ്രചരണത്തിലുള്ള റാലികൾ നടത്തുക, ഒപ്പം തന്നെ ആരെ മുൻനിർത്തിക്കൊണ്ടാണ്, നമുക്കറിയാം ഹിമാചൽ പ്രദേശിലൊക്കെ പ്രിയങ്ക ഗാന്ധിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് തിരിച്ചു വരവ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ആരെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചു വരവിനായി BJPയുടെ കയ്യിലിരിക്കുന്ന കർണാടകയിൽ തിരിച്ചു വരവിനായി കോൺഗ്രസ് ഒരുക്കുക എന്നതാണ് ഉറ്റുനോക്കുക. എന്തായാലും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം അധ്യക്ഷനായി ചുമതല ഏറ്റതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഏറെ നിർണായകമാണ്. തൻ്റെ മണ്ഡലത്തിൽ, തൻ്റെ സംസ്ഥാനത്ത് വലിയ നേട്ടമുണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കണം, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടാകും. കാരണം അധ്യക്ഷനായി മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ്, ഈ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പ് നേതൃത്വം ഇടയിൽ അറിയിച്ചിരുന്നു. പല നേതാക്കളും സംസ്ഥാന ഘടകത്തിൽ നിന്ന് പോലും, കേരള സംസ്ഥാന ഘടകം അതോടൊപ്പം തന്നെ കർണാടക സംസ്ഥാന ഘടകത്തിൽ നിന്ന് പോലും അത്തരത്തിൽ ഉള്ള മുന്നറിയിപ്പുകൾ ഒക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീരസങ്ങളൊക്കെ അറിയിച്ചിരുന്നു. എന്തായാലും അതിനുള്ള ഒരു മറുപടി കൂടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് ശ്രദ്ധേയം. അജി, തീർച്ചയായും ഗീസ മല്ലികാർജ്ജുൻ ഖാർഗെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. പ്രത്യേകിച്ച് കർണാടകയിൽ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് 1 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ എന്താണ് മാധ്യമങ്ങളോട് പറയുക എന്നുള്ളത് നമുക്ക് എടുത്തു നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കി, പക്ഷേ ആ ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുകയാണ്. ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കി, ചോദ്യം അവിടെ അവശേഷിക്കുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി ആ ടീച്ചർക്ക് കഴിഞ്ഞില്ല. ടീച്ചർ ഇപ്പോഴും മൗനത്തിലാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കറുത്ത ഏടുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. കാരണം രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത അത് തന്നെയാണ് പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത്
അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഉരുക്ക് വനിതയുടെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധിയും. അതേ രാഹുൽ ഗാന്ധി ഇന്ന് AICC ആസ്ഥാനത്ത് മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ഒരു മണിക്ക് ഗീസ് എന്തായിരിക്കും പറയുവാൻ സാധ്യതയുള്ളത്? ഈ ഘട്ടത്തിൽ നമുക്ക് അതും കൂടി ഒന്ന് പറഞ്ഞു പോകാം. പ്രധാനമായിട്ടും കോൺഗ്രസ് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ദേശീയ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. വടക്കാറൻ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനമെന്ന് കോൺഗ്രസിന്റെ നിയമ കാര്യങ്ങൾ നോക്കുന്ന ഇപ്പോൾ JB മെത്ര MP നമുക്കൊപ്പം ഉണ്ടാകും.